श्रीनारायण परम गुरवे नमः। ॐ शिशिरे कुर्वदे शान्तैः कटाक्षैः शिष्यसञ्जय ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः। सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെ അനുഭവങ്ങൾ, അതിപ്പോഴും ഇങ്ങനെ ഓരോ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ എല്ലാവർക്കും വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അടിവരയിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ആ വിദ്യ കൊണ്ട് പിന്നെ എന്താണ് പ്രയോജനമുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, എന്ത് മാറ്റമാണ് ഗുരുവിൻ്റെ ഈ കൃതികൾ നമ്മൾ പഠിച്ചപ്പോൾ, നമ്മൾ മനനം ചെയ്തപ്പോൾ നമ്മളിലുണ്ടായത്? അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ അല്പമെങ്കിലും അതിൻ്റെ ഒരു ചലനം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ബുദ്ധിയിലുമൊക്കെ നമുക്ക് വരുത്തുവാൻ സാധിക്കുമ്പോൾ അത് നമ്മളുടെ അഹങ്കാരത്തെ തിരിച്ചറിയുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും മുന്നോട്ടുള്ള പ്രയാണത്തിനും വഴി തെളിക്കലും കൂടിയാണത്. അങ്ങനെ ഒരു മാറ്റം സ്വാഭാവികമായിട്ടും നമ്മളുടെ വ്യക്തിപരമായ മാറ്റവും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണുകയും കേൾക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷം നമുക്കത് ഉണ്ടാക്കി തരുന്നു ഉണ്ട് എങ്കിൽ അതും ഗുരുവിൻ്റെ ഒരു കാരുണ്യമാണ്. അപ്പോൾ പലരും പലരുടെയും വീട്ടിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മുടെ ഈ കൊറോണ വൈറസ് ബാധിച്ച് ലോകമിങ്ങനെ നിശ്ചലമായി ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഈ ക്ലാസ് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗുരുവിൻ്റെ ദർശനത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരും ഗുരുഭക്തന്മാരും ഇതെല്ലാം കേട്ടും കണ്ടും അവരുടെ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന അസ്വസ്ഥതകളെ മാറ്റുവാൻ, പ്രത്യേകിച്ച് പല രീതിയിലുള്ള നമുക്ക് ഈ ബാഹ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതുണ്ടാകുന്നതിന് കാരണമായി ഭവിച്ചിട്ടുള്ളത്
സൂക്ഷ്മതലത്തിലുള്ള ചില പ്രശ്നങ്ങളാണ്. അങ്ങനെ സൂക്ഷ്മതലത്തിൽ പല പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് വരുമ്പോഴാണ് പൊതുവെ നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്തും മഷിനോട്ടക്കാരുടെ അടുത്തും അതുപോലെ നാഡീ ജ്യോത്സ്യം അങ്ങനെയുള്ള പല ഇതിലേക്കും മനുഷ്യർ പോകാൻ കാരണം നമ്മുടെ ബാഹ്യമായിട്ടുള്ള ബുദ്ധിയും മനസ്സും യുക്തിയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ജെനുവിനായിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഭൂരിഭാഗവും ഈ ആളുകൾ ഇവരെ ഈ ഭക്തന്മാരെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ബാഹുലയാഷ്ടകത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഭദ്രകാളി അഷ്ടകത്തിൻ്റെ കാര്യവും സൂചിപ്പിച്ചത്. ഏത് സൂക്ഷ്മമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഈ മന്ത്രവാദം അതുപോലെയുള്ള ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി താമസികമായിട്ട് നടത്തുന്ന ചില കർമ്മങ്ങൾ മന്ത്രവാദം അതിന് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചില ദോഷങ്ങൾ നമുക്കുണ്ടോ എന്നൊക്കെ സംശയിച്ചു കൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അതല്ലാതെ നമ്മുടെ കർമ്മദോഷങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ടാകാം. അപ്പം ഇതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ തടസ്സങ്ങൾ ആ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഭഗവാൻ ഈ ബാഹുലയാഷ്ടകം അതുപോലെ ഭദ്രകാളി അഷ്ടകം പോലുള്ള കുറച്ച് ആ ലെവലിൽ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആ ദേവതകളെ ഉപാസിക്കുവാനും. ഇപ്പോൾ ഭദ്രകാളി അഷ്ടകം എന്ന് പറയുമ്പോൾ ഭദ്രത്തെ നൽകുന്നതാണ്, നന്മയെ നല്ലതിനെ നൽകുന്ന ആളാണ് ഭദ്രകാളി. അപ്പോൾ ആ ദേവതയെ നമ്മൾ ഉപാസിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും അതൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ മാതാപിതാക്കൾ തമ്മിൽ വരുന്നുണ്ട്. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇത്രയും നാൾ വെളിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഭൂരിഭാഗം സമയം വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ചില അന്തഃഛിദ്രങ്ങൾ, ചില ഈഗോ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. പലരും നമ്മളോട് അതിൻ്റെ മെസ്സേജുകൾ അയക്കാറുമുണ്ട്. അപ്പോൾ സ്വാമി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടി ഒന്ന് പറയണം, ഒരു പരിഹാരം. പരിഹാരമാണ് നമ്മൾ ഓരോ ഗുരുവിൻ്റെ വാക്യങ്ങളിലൂടെ ശ്ലോകങ്ങളിലൂടെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത്. എങ്കിലും അത് എടുത്തു പറയാനായിട്ട്, കാരണം ഇങ്ങനെ ചില അസ്വസ്ഥതകൾ ഒക്കെ പല വീടുകളിലും ഉണ്ട്. അങ്ങനെ മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന ആ അസ്വാരസ്യം അത് മക്കളിലേക്ക് കൂടുതൽ അവരെ കുറെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു റിതമുണ്ടാകണം. ഇപ്പം നമ്മുടെ ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് അടിച്ചമർത്തുക എന്നുള്ളതല്ല, മറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറായി. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പോൾ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് കുറച്ച് ഒന്ന് ക്ഷമിച്ചാൽ ഭർത്താവിൻ്റെ ആ ഒരു എന്താണ്
മേൽക്കോയ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഭാവം കുറയത്തൊന്നുമില്ല. നമ്മൾ സ്നേഹത്തോടുകൂടി ഇപ്പം അടുക്കളയിലാണെങ്കിലും ഭാര്യയെ പോയി ഒന്ന് സഹായിച്ചു എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിൻ്റെ ഈഗോയ്ക്ക് യാതൊരു ക്ഷതവും സംഭവിക്കുന്നില്ല. മറിച്ച് അത് കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന് കുറച്ചും കൂടി നല്ലത് കൂടിയാണ്. അതുപോലെ തന്നെ ഭാര്യയായാലും അപ്പോൾ പരസ്പരം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരു വിട്ടുവീഴ്ച കാണുമ്പോൾ സ്വാഭാവികമായും മക്കൾ അവർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവരിലും ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ ഗുരുവിൻ്റെ ഈ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ ഈ അറിവ് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൂടി നമ്മളൊന്ന് വിലയിരുത്തുക. അപ്പോൾ നമ്മളുടെ ഈ ശ്ലോകങ്ങളിലൂടെ മതത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിലും അഭിപ്രായം എന്നുള്ള ഒരു അർത്ഥം കൂടി അവിടെ കിടക്കുന്നുണ്ട്. സത്യ സാക്ഷാത്കാരം എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു മതത്തെ പറഞ്ഞതെങ്കിൽ അതിൻ്റെ ബാഹ്യമായിട്ടുള്ളൊരു തലമാണ് നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ. എൻ്റെ അഭിപ്രായം ശരിയാണ് എന്നുള്ള ധാർഷ്ട്യമാണ് ഈഗോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എൻ്റെ അഭിപ്രായത്തിന് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അഭിപ്രായം ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് ഗുരു ഈ അടുത്ത ശ്ലോകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഗുരു അത് പറയുമ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളിൽ നിന്നാണ് നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, എൻ്റെ അഭിപ്രായം ഭൗതികമായാലും ആത്മീയമായാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിശകലനം ചെയ്തിട്ട് വേണം അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ അതിന് മനസ്സിലാക്കാതെയോ രീതിയിൽ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോഴും നമ്മൾക്കവിടെ ദേഷ്യം വരേണ്ട കാര്യമില്ല. ആ ദേഷ്യം വരുന്നതിൻ്റെ പ്രശ്നം നമ്മൾ മറ്റേ ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തതും രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വ്യക്തത ഇല്ലാത്തതുമാണ്. രണ്ടും വരാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഒരു സാവധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ബാലൻസ് ഇല്ല എങ്കിൽ കുറേയും കൂടി സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പം ഇവിടെയൊക്കെ ഗുരുവിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ട്. അല്ലെങ്കിൽ ഗുരു പറയുന്നു ഈ ചെറിയ തലത്തിൽ നിന്ന് വേണം നിങ്ങൾ വലിയ തലത്തിലേക്ക് മാറാൻ, എത്തിപ്പെടുക. അപ്പം അതെല്ലാ മേഖലകളിലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വീട്ടിലെ ഈ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ജോലികളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു പരിധിവരെ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ മൊബൈലും അതുപോലെ ടി വിയും സിനിമയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ 24 മണിക്കൂറും നമുക്ക് അതിനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടിൽ മറ്റുള്ളവർ തമ്മിൽ ഇടപെടുമ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഈഗോ പ്രശ്നങ്ങളിലൂടെ ആത്മസംഘർഷം കൂടുന്നുണ്ട്. അത് കുറയ്ക്കുവാനായിട്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അദ്വൈത ചിന്ത അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുമ്പോൾ അത് അവനവനെ സംബന്ധിക്കുന്നതും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതുമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സാങ്കല്പിക ലോകത്ത് പോകുമ്പോൾ സംഭവിക്കേണ്ട കാര്യമല്ല എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയേണ്ടി വരുന്നതും. കാരണം നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഈ കാര്യങ്ങളിലും കൂടി ഉണ്ടാകണം. ഇനി അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗുരു
ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്ന് പറയാം. ഒരു മതമന്യനു നിന്ദ്യമൊന്നിലോതും കരുവപരൻ്റെ കണക്കിനൂനമാകും. ധരയിലിതിൻ്റെ രഹസ്യമൊന്നു താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. അപ്പോൾ ഇവിടെ ഗുരു പറയുകയാണ്, ഒരു മതം, അതായത് നേരത്തെ സൂചിപ്പിച്ചു സത്യദർശനം അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിന. അപ്പോൾ മഹത്തുക്കളായിട്ടുള്ളവരുടെ, അതായത് സാക്ഷാത്കാരം നേടിയിട്ടുള്ളവരുടെ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ആ ഒരു മതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്യന് വേറൊരു വ്യക്തിക്ക് നിന്ദ്യം, അത് ദോഷമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നിലോതും കരു, ഒന്നിൽ പറയുന്ന ആ സത്യത്തെ, കരു എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ കാതലായിട്ടുള്ള സത്യം നമുക്ക് പറയാം. അപരൻ്റെ കണക്കിന് അന്യം, അപരൻ്റെ കണക്കിന് എന്താണത്? അന്യമാണ്. അത് അവന് ഒരിക്കലും അവൻ്റെ ദൃഷ്ടിയിൽ അത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുപോലെയാ അത് ഊനമാകും, കുറവായിട്ടാണ്. അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മറ്റൊരാൾക്ക് അത് മനസ്സിലാകാതെ വരുന്നത് ആ ഒരു കുറവ് കൊണ്ടായിരിക്കണം. അങ്ങനെ ധരയിൽ ഈ ലോകത്ത് എന്താണ് ഇതിൻ്റെ രഹസ്യം, ഈ പറയുന്നതിൻ്റെ രഹസ്യം ഒന്ന് താൻ എന്താണ് ശരിയായിട്ട് ഒന്ന് തന്നെയാണ്, ഇതിൻ്റെ ഏകമായിട്ടുള്ള ആ സത്ത് മാത്രമാണ്, അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ അഭാവമാണ് എന്ന് അറിവളവും അത് ശരിയായ രീതിയിൽ ധരിക്കുന്നത് ഉറപ്പിക്കുന്നത് വരെ എന്താണ് ഭ്രമമെന്നറിഞ്ഞിടണം. അത് ഭ്രമമാണ്, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് എന്ന് ഗുരു ഇവിടെ പറയുകയാണ്. അപ്പോൾ എത്ര ലളിതമായിട്ടാണ് ഗുരു ഈ മതങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് മതവും അത് പൂർണ്ണമാകണമെങ്കിൽ ഈ അതിൻ്റെ സാക്ഷാത്കാരത്തോടു കൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആ കരു എന്ന് പറഞ്ഞത് എല്ലാത്തിൻ്റെയും കാതലായിരിക്കുന്നതിനെ നമ്മൾ സാക്ഷാത്കരിക്കണം. അത് സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ, സാക്ഷാത്കരിച്ച ആ മഹാത്മാവ് പറഞ്ഞ കാര്യം മനസ്സിലാകാതെ വരും. നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെയാണ്, ഒരു ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് ആ ഒരു ക്ഷമ ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് ശരിയായ രീതിയിൽ കേൾക്കാൻ പറ്റത്തില്ല. ഒരാളൊരു കാര്യം പറയുന്നത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ, മനസ്സിലാക്കി പ്രതികരിക്കണമെങ്കിൽ ക്ഷമയോടുകൂടി അത് കേൾക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മാതാപിതാക്കൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാൻ പറ്റും. തൻ്റെ കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് ഒന്നോ രണ്ടോ വാക്കുകളോ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഉടനെ മാതാപിതാക്കൾ അത് പൂർണ്ണമായി കേൾക്കാതെ ഉടനെ അതിന് ഉത്തരം പറയും. അപ്പം എന്ത് സംഭവിക്കുന്നു? ഈ കുട്ടി എന്താണോ പറഞ്ഞ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് അത് കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെ അങ്ങനൊരു ക്ഷമ ഈ ആൾക്കില്ലാതെ വരികയാണ്, മാതാപിതാക്കൾക്ക് ഇല്ലാതെ വരികയാണ്. അപ്പം എന്ത് സംഭവിക്കുന്നു? കുഞ്ഞിന് ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ പൊടി കുഞ്ഞല്ല, നമ്മൾ ഓരോരുത്തരുമാണ്, ഒരു ഇച്ഛാഭംഗം, നമുക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം കേൾക്കാതെയാണല്ലോ മറുപടി വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പരസ്പരം
ധാരണ ഉണ്ടാകുന്നില്ല. അപ്പോൾ വലിയ ആളായാലും ശരി ചെറിയ ആളായാലും ശരി, നമ്മൾ പൂർണ്ണമായിട്ടും അത് കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. അതില്ലാതെ വരുമ്പോൾ അവിടെ അന്തസംഘർഷം ഉണ്ടാവുകയാണ്. അങ്ങനെ അന്തസംഘർഷം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്തേക്കുള്ള സംഘർഷത്തിന് വഴിതെളിക്കുക. അതുകൊണ്ട് ഏത് കാര്യങ്ങളും നമുക്ക് അകത്താണ് ആദ്യം രൂപപ്പെടുന്നത്, അതിനുശേഷമാണ് അത് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഗുരു ഇവിടെ ഒരു മതം അന്യന് നിന്ദ്യം എന്ന് പറയുമ്പോൾ, ഒരു മറ്റൊരാൾക്ക് ഒന്ന് മറ്റൊരാൾക്ക് നിന്ദ്യമാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ രീതിയിലുള്ള ഒരു അറിവിൻ്റെ അഭാവമാണ്. മത അനുയായികൾ തമ്മിൽ സംഭവിക്കുന്ന ഇതാണ്. കാരണം അനുയായികൾക്ക് അറിവിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് ഊനമാകുന്നത്. മറ്റൊരാളുടെ അപരൻ്റെ കണക്കിന് ഊനമാകുന്നത് ഈ കരുവിനെക്കുറിച്ചുള്ള, ഈ സത്യത്തെക്കുറിച്ചുള്ള അവൻ്റെ അറിവ് കുറവാണ്. അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ അനുയായികളായിട്ടുള്ളവർ എന്ത് ചെയ്യണം? അറിവ് ഉള്ളവരായി മാറണം. മതം എടുത്തു പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് മതങ്ങളുടെ പേരിലാണ്. രാഷ്ട്രങ്ങൾ തമ്മിലായാലും അവിടെയൊക്കെ നമ്മൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പേരിലാണ്, മതത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണമാണ് ഗുരു പറയുന്നത്. എപ്പോഴും വളരെ സെൻസിറ്റീവായിട്ട് ആളുകളെടുത്ത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ഒക്കെ എടുത്ത് പയറ്റുന്ന വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഒരു തലമാണ്. കാരണം മതം, ഓരോ വ്യക്തിക്കും അവൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിന് ഹാനി വരുന്ന രീതിയിൽ, അതിന് വിരുദ്ധമായ രീതിയിൽ മറ്റൊരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ പറഞ്ഞു പരത്തുമ്പോൾ അത് ആ രീതിയിൽ കറുപ്പായി വന്നത് ഈ രീതിയിലുള്ള സ്വാർത്ഥമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള മുതലെടുപ്പ് നടത്താൻ ഉദ്ദേശിച്ചവരുമാണ്. അപ്പോൾ അങ്ങനെ അതൊരു കറുപ്പാണ് എങ്കിൽ, മയക്കുന്ന അത് നമ്മളെ ഈ മദ്യം പോലെയും മയക്കുമരുന്ന് പോലെയും മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്തിയത്, മാറ്റിമറിച്ചത് ഈ സ്വാർത്ഥരായിട്ടുള്ള അതി ബുദ്ധിശാലികളായിട്ടുള്ള ആളുകളാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗുരു പറയുന്നത്, നമ്മൾ ഈ ഇതിൻ്റെ സാരാംശം ഗ്രഹിക്കുക. മതം മനുഷ്യനെ നന്നാക്കാനും അവന് ശാന്തിയും സമാധാനവും സുഖവും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഭൗതികതയുടെ പുറകെ എത്ര നടന്നാലും, ഏത് കോടീശ്വരനായാലും അവന് ഭൗതികമായിട്ടുള്ള ആ ഒരു പൊരുളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആത്യന്തികമായിട്ടുള്ള സുഖം ലഭിക്കാതെ വരുമ്പോഴാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ തിരിയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഭൗതികമായിട്ടുള്ള എത്ര ഉന്നതമായ തലത്തിലെത്തിയാലും അവൻ വീണ്ടും അവിടെ അപൂർണനായിട്ട്, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ആത്യന്തികമായിട്ടുള്ള സുഖം ലഭിക്കാതെ വരുന്നത് വരുന്നിടത്താണ് ആത്മാവിനെക്കുറിച്ച് അവൻ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയുന്നത്.
ഒരുപക്ഷെ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ ഗുരു ഗുരുവിൻ്റെ കൂടെ കൂടുന്ന ആളുകൾ പിന്നീട് അതൊരു മതമായി പിന്നീട് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് കാരണം ഇവൻ്റെ ഒരു അസ്വസ്ഥതയാണ്. ഇന്നും ഏത് ദുർഘടമായിട്ടുള്ള ഇപ്പോൾ ഹിമാലയൻ സാനുകളിലൊക്കെ പോകുമ്പോൾ എത്ര ഉയർന്ന കൊടുമുടിയുടെ വശങ്ങളിൽ പോയി ആരെങ്കിലും ഒളിച്ചിരുന്ന് തപസ് ചെയ്യുന്നു. ഒളിച്ചിരുന്ന് തപസ് ചെയ്യുന്നതല്ല, ഈ ശല്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടാണ് അവരവിടെ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആയാലും നമ്മൾ മാറി മിണ്ടാതെ എവിടെയെങ്കിലും കുറച്ച് നാൾ മിണ്ടാതിരിക്കാൻ പോയാലും ഈ ആളുകളെല്ലാം ആ മനുഷ്യനെ തേടി ചെല്ലും. എന്തുകൊണ്ടാണ്? അങ്ങനെ ഏകാന്തമായിട്ടുള്ള ഗിരിഗഹുരങ്ങളിൽ വസിക്കുന്ന തപസ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴി കാട്ടി കൊടുക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ഭൗതികവാദികളായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സന്യാസിമാരുടെ അടുത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ ആത്മീയമായിട്ട് പോകുന്നവരുടെ അടുത്തൊക്കെ ഈ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുൾപ്പെടെ പണക്കാരുൾപ്പെടെ ചെന്നു പറ്റുന്നത്. പിന്നെ മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് ഗുരു കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ആ പാവ മനുഷ്യൻ ഈ ഇങ്ങനൊരു തെളിച്ചത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിൻ്റെ സുഹൃത്തെയും കൂടി നശിപ്പിക്കുന്ന രീതിയിൽ ഇവർ കുറേ പ്രചരണങ്ങളൊക്കെ നടത്തി ഇല്ലാത്ത ഗുണഗണങ്ങളൊക്കെ പറഞ്ഞ് കൊമ്പത്ത് കൊണ്ടുപോയി താഴെ വലിച്ചു ചാടിക്കും. അങ്ങനൊരു കുഴപ്പം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ വഴിക്ക് ഉണ്ടാകാവുന്ന പ്രത്യേകിച്ച് സിദ്ധിയും അതുപോലെ പല പല പ്രശ്നങ്ങളും കണ്ടുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുത്, അങ്ങനെയുള്ള ഭക്തന്മാരുണ്ടാകരുത് എന്നൊക്കെ കണ്ടിട്ടാണ് ഉൾവലിഞ്ഞ് അവരങ്ങനെ മാറിപ്പോകുന്നത്. അവർക്ക് അധികാരത്തിൻ്റെയോ പണത്തിൻ്റെയോ മറ്റുള്ളവരുടെ അംഗീകാരത്തിൻ്റെയോ ഒന്നും യാതൊരു ആഗ്രഹവുമില്ല. പക്ഷെ ചിലപ്പോൾ കാലത്തിൻ്റെ ആവശ്യത്തിന് ഒക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരും. എങ്കിൽ പോലും അവിടെയൊക്കെ ഒരു മുൻകരുതലായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവരതങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തെളിച്ചം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മർമ്മം നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുന്നത്. അപ്പോൾ ഏത് ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏത് മത ഈശ്വരനെ അന്വേഷിച്ച് ഈശ്വരൻ്റെ പേരിൽ നടക്കുന്ന മതങ്ങൾ അവർ തമ്മിൽ കലഹം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഗുരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ നമ്മളോട് പറയുന്നത്. അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം മതങ്ങൾ തമ്മിൽ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ മതത്തിൻ്റെ മർമ്മത്തെ ഗ്രഹിക്കാതെ ഈ ജനങ്ങളെ നയിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ലോകം പോകരുത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പോകരുത് എന്നുള്ള സദ്ബുദ്ധി കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, ദയ കൊണ്ടാണ് ഗുരു ഇതൊക്കെ നമ്മളോട് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഈ വോട്ട് മൊത്തം പിടിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. കേരളം ഇത്രയും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും സാക്ഷരമായിട്ടുള്ള ഒരു സ്ഥലമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്, പഠിപ്പുള്ളവരാണ്, വലിയ ആളുകളാണെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇലക്ഷൻ്റെ സമയമാകുമ്പോഴാണ് എല്ലാ പാർട്ടിക്കാരും മതം നേതാക്കന്മാരെയും ജാതിയുടെ നേതാക്കന്മാരെയും ഒക്കെ കണ്ട്
വോട്ടുറപ്പിക്കുന്നത്. അതുവരെ വളരെ എന്താ പറയും മത നിരപേക്ഷതയെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് നവോത്ഥാനത്തെക്കുറിച്ചും ഒക്കെ വാചാലന്മാരാകുന്ന എല്ലാ രാഷ്ട്രീയ ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതിൻ്റെ പേരിലാണ് ഇന്നും അവരുടെ സീറ്റ് അവർ ഉറപ്പിക്കുന്നത്, അവരെ നിലനിൽപ്പ് അവർ ഉറപ്പിക്കുന്നത്. പക്ഷെ പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും അറിയാതെ ഈ മതത്തിൻ്റെ പേരിലും ഇല്ലാത്ത മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ടെൻഷനായി, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വിരളി പിടിച്ച് വോട്ട് ചെയ്യുകയും അങ്ങനെ വീണ്ടും നമ്മൾ വേറെ അകന്ന് അകന്ന് പോവുകയാണ്. ഈശ്വരനിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഒക്കെ നമ്മളിങ്ങനെ അകന്ന് അകന്ന് പോവുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഭ്രമം കൊണ്ടാണ് എന്ന് ഗുരു ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്ന് തന്നെ എന്നുള്ള ഉറപ്പിൽ, ആ ഒരു തെളിച്ചം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ അതുവരെ ഭ്രമിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും എന്ന് ഗുരു ഉറപ്പിച്ച് പറയണം. അപ്പം അങ്ങനെ ഒരു ഭ്രമമില്ലാതെ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക്, ശരിക്കുള്ള അറിവിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക് നമ്മൾ എത്തിപ്പെടണം. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അല്ലെങ്കിൽ മറ്റുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലും തമ്മിൽ കലഹിച്ച് ഒടുക്കുവാനുള്ളതല്ല നമ്മുടെ ഈ ഏറ്റവും പുണ്യമാർന്ന ഈ മനുഷ്യജന്മം എന്ന് നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് തൽക്കാലം ഇന്നിവിടെ നിർത്താം. ഒരു മതമന്യനു നിന്യമൊന്നിലോതും കരുവപരൻ്റെ കണക്കിനൂനമാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്നുതാനെന്ന് അറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. എല്ലാവരും കൂടുതൽ തെളിച്ചത്തോടുകൂടി ചിന്തിക്കുവാനും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് ഉണ്ടാകട്ടെ. നമ്മളുടെ ചുറ്റുപാടുകൾ വൈറസിൻ്റെ ആ ബാധയിൽ, അതോടൊപ്പം തന്നെ മഴയുടെ കെടുതിയിലേക്കൊക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആധുനിക സയൻസിന്, ശാസ്ത്രത്തിന് ഇതുവരെയും പിടികിട്ടാതെ ഈ ഒരു വൈറസ് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അപ്പോൾ നമുക്കതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ജഗന്നിയന്താവ് പരമ്പൊരുൾ തരട്ടെ, അതിനൊരു അവസരം ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.